ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെയൊക്കെ പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെയൊക്കെ പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചമ്മന്തികൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. കാരണം അന്നൊന്നും ഇതുപോലെ നമ്മളിപ്പോൾ വയ്ക്കുന്ന പോലെ കറികളൊന്നും വയ്ക്കുന്ന കാലങ്ങളല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഈ ചമ്മന്തികൾക്കായിരുന്നു കൂടുതൽ പ്രിയം ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്ക് ആ പഴമയിലേക്ക് പോകുന്ന രുചിക്കൂട്ടുകളൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ ഒരു വിഭവമാണ് ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തിയും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെറിയുള്ളി വേണം, അതുപോലെ ചെറിയ വറ്റൽമുളക് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ ഉപ്പ്, പിന്നെ വാളൻപുളി, ഒരു ചെറിയ ഉരുള വാളൻപുളിയും നമുക്ക് വേണം. നമുക്ക് വറ്റൽമുളക് ഒന്ന് പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായി നമ്മൾക്ക് ഒരു പപ്പടം കുത്തി വേണം. അതിനകത്തേക്ക് നമ്മുടെ വറ്റൽമുളക് ഒന്ന് കുത്തി ഞാനിപ്പോൾ വച്ചേക്കണ പോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടായിരുന്നു ഇത് പൊള്ളിച്ചെടുക്കുക. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ഇതൊന്ന് കാണിച്ച് തീയിൽ കാണിച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഈ ചമ്മന്തിയുടെ കൂടെ ഉണ്ടല്ലോ കപ്പയും കൂടി അങ്ങോട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിണ്ടല്ലോ, നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ വറ്റൽമുളക് പൊള്ളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായി നിരടി യോജിപ്പിക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതങ്ങ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അത് ചെറുതായിട്ട് ചെറുതരി തരികളായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് വരും. അതിനുശേഷം നമ്മുടെ ചുവന്നുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടായി പിളർത്തിയെടുക്കുക. ചെറിയ ചുവന്നുള്ളിയാണല്ലോ, രണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അത് നമുക്കിതുപോലെ നിരടി യോജിപ്പിക്കണം. അമ്മിക്കല്ലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ യോജിപ്പിച്ചാലും മതി. ഇനി ഇതിൻ്റെ കൂടെ പുളിയും കൂടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഞെരടി വെച്ചിട്ടുള്ള എന്താണ് വറ്റൽമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. നല്ല കിഡിലിൻ്റെ ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുറച്ച് കൊഴുപ്പ് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി. ഒരു ഇത്തിരി കൂട്ടിയാൽ തന്നെ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും. ചോറൊക്കെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ നിങ്ങളെല്ലാവരും ഹസ്ബൻഡിനും അതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.